നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ ചെയ്ത് നോക്കാണ് പോകുന്നത്, ഫോണിൽ മുഴുവൻ റേഞ്ച് ഉണ്ടായിട്ട് പോലും നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം നേരിടുന്ന ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കുട്ടികളാണ് ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ടും നേരിടുന്നത്. അല്ലാത്ത ആളുകളും മൊബൈലിൽ നമ്മൾ ഡൗൺലോഡിങ് അപ്ലോഡിങ് ബ്രൗസിങ് ഒന്നും നമുക്ക് സ്പീഡ് ലഭിക്കുന്നില്ല. ഇത് ഫുൾ റേഞ്ച് അല്ലെങ്കിലും ഒന്നോ രണ്ടോ പുള്ളിയിലൊക്കെ ഈ ഒരു പ്രശ്നം തന്നെയുള്ളത്. ഫുൾ റേഞ്ച് ആണെങ്കിലും ഈ ഒരു പ്രശ്നം തന്നെ, ഏതൊരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം പലരും നേരിടുന്നുണ്ട്. പല ആളുകളും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഭാഗത്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സമയത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ വരുമ്പോൾ ഫുള്ള് വീഡിയോകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു സെറ്റിങ്സ് ആണ്, നമ്മളെ എ പി എല്ലിൽ ചെയ്യേണ്ട പുതിയൊരു സെറ്റിങ്സ് ആണ്. ഇത് നമ്മുടെ എല്ലാ സിമ്മിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജിയോ, വി ഐ, എയർടെൽ, ബി എസ് എൻ എല്ലാ സിമ്മിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെറ്റിങ്സ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാമെന്നുള്ളൂ. ഇതിന് മറ്റുള്ള ആരെയും ടെക്നിക്കായിട്ടുള്ള സഹായം ആരും തേടേണ്ട ആവശ്യമില്ല. സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റമാണ് നമുക്ക് വരുത്താനുള്ളതും. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കണ്ടുങ്ങാട് ആ സെറ്റിങ്സ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോ ഭാഗത്തേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് ചെയ്യണം. എന്നാൽ മാത്രമുള്ളൂ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത ശേഷം ഇതിനകത്ത് സിം ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ സിം ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ വി ഐ ആണ് ഉപയോഗിക്കുന്നത്, വി ഐ അല്ല. നമ്മുടെ ഫോണിൽ ഡുവൽ സിം ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതിനകത്താണ് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉള്ളത് ആ ഒരു സിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എൻ്റെ മൊബൈലിൽ സിംഗിൾ സിമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വി ഐ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ആക്സസ് പോയിൻറ്റ് നെയിമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആക്സസ് പോയിൻറ്റ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓരോ ഫോണിലും ഓരോ സെറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ എ പി എൻ ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെയിം നമ്മൾ 2021, അതായത് ഏതാ വർഷത്തിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു വർഷം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തൊട്ടുപുറത്ത് സ്പേസ് ഇടാതെ തന്നെ വി ഐ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വി ഐയിൽ വി ക്യാപ് ലെറ്റർ ആയിരിക്കണം, ഐ സ്മോൾ ലെറ്റർ. തൊട്ടുപുറത്ത് ഫോർ ജിയിൽ ജി എന്നത് ക്യാപ് ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ വി ഐ അല്ല വേറെ ജിയോയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജിയോ എന്നുള്ളവരെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് ജെ എന്നുള്ള അക്ഷരം ക്യാപ് ലെറ്ററും മറ്റുള്ള രണ്ടക്ഷരം സ്മോൾ ലെറ്ററും, അതുപോലെ തന്നെ എയർടെൽ ആണെങ്കിൽ എ ക്യാപ് ലെറ്ററും ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററും. എന്നിട്ട് അതിനൊക്കെ ശേഷം ഫോർ ജി ഇട്ട് കൊടുക്കണം. അതിൽ ഫോറിൽ ഫോർ നമ്മൾ എഴുതിയതിന് ശേഷം ജി എപ്പോഴും നമ്മൾ ക്യാപ് ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ആക്സസ് പോയിൻറ്റ് നെയിമിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സിമ്മാണെങ്കിൽ ആ ഒരു സിമ്മിൽ ഇതേപോലെ തന്നെ ആദ്യത്തെ അക്ഷരം ക്യാപ് ലെറ്ററും സെക്കൻഡ് വേർഡ് നമ്മൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് എ പി എൻ ആണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളത്. എ പി എൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മുമ്പ് ചെയ്ത പോലെ തന്നെ 2021 അൾട്രാ എന്നുള്ളത് കൊടുക്കണം. അതിൽ യു സ്മോൾ ക്യാപ് ലെറ്ററും ബാക്കിയുള്ള അക്ഷരങ്ങൾ സ്മോൾ ലെറ്ററും. അതിനുശേഷം ഫോർ ജി, അതിൽ ജി ക്യാപ് സ്മോൾ ലെറ്റർ. അപ്പോൾ നേരത്തെ നമ്മൾ നെയിമിൽ നമ്മൾ കൊടുത്തപ്പോൾ ജി ക്യാപ് ലെറ്റർ ആയിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് 2021 അൾട്രാ ഫോർ ജി, അതായത് 2021 ആണ് ഈ ഒരു വർഷം 2021 ആയതുകൊണ്ട് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ഇതുപോലെ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അന്ന് 2020 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെറ്റിങ്സ് ആണ് ഇത്, പുതിയൊരു എ പി എൻ സെറ്റിങ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് പ്രോക്സി ഇല്ല, പോർട്ടില്ല, യൂസർ നെയിമാണ്. മേലെല്ലാം രണ്ടെണ്ണം നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അത് ആദ്യം ടൈപ്പ് ചെയ്തതുപോലെ തന്നെ 2021 വി ഐ ഫോർ ജി എന്നുള്ളത് തന്നെയാണ്.
ഇവിടെ നമ്മൾ എല്ലാവർക്കും സ്മോൾ ലെറ്റർ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ആദ്യത്തിൽ നമ്മൾ വിയും ജിയും നമ്മൾ ക്യാപ് ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പകരം നമ്മുടെ എല്ലാം സ്മോൾ ലെറ്റർ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് പാസ്വേഡ് ഇല്ല, സെർവറാണ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യമുള്ള സെറ്റിങ്സിലൊക്കെ നമ്മൾ www.google.com എന്നുള്ളതാണ് കൊടുത്തിരുന്നത്. ഇതിനകത്ത് നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, https ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യണം, https://. അതിനുശേഷം നമ്മൾ www, അതായത് മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ www.google.com, എല്ലാം സ്മോൾ ലെറ്റർ തന്നെയാണ്. ഈ രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. https://// ആണ്, അതിനുശേഷം www.google.com. ഈ രീതിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. സെർവർ ഇതിൽ പ്രധാനമായിട്ടുള്ള ഭാഗമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെർവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. സെർവർ കഴിഞ്ഞാൽ അടുത്ത കാരണം MMSC എന്നുള്ളതില്ല, PPP നമ്പറില്ല, MMSC പ്രോസിക്ട് ഇല്ല, MMS പോർട്ട് ഇല്ല, MCC ഇല്ല, MNC ഇല്ല, ഇതൊക്കെ ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ അതിനകത്ത് ഓതന്റിഫിക്കേഷൻ ടൈപ്പാണ്, അത് PAP ഓർ CHAP എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം APM പ്രോട്ടോകോൾ IPv4/IPv6 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ IPv4/IPv6, അതായത് APM റോമിംഗ് പ്രോട്ടോകോൾ. ഇതിനകത്ത് ബിയറോർ എന്നുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്, അതിനകത്ത് അൺസ്പെസിഫിക്കായിട്ട് എന്നുള്ളതുണ്ടാവും, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് LT എന്ന് കൊടുക്കാം. ചിലതിൽ LT മാത്രമാവില്ല, ഒരുപാട് താഴത്തുണ്ടാവും, അപ്പോൾ ഈ അൺസ്പെസിഫൈഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം MVNO ടൈപ്പ് ഇല്ല, അതൊക്കെ രണ്ടാണ്. ഇതിനെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ള മുകളിലോ അല്ലെങ്കിൽ ചില ഫോണിലൊക്കെ താഴത്ത് 3 ഡോട്ട് ആണ്, അതിനകത്തായിരിക്കും സേവ്. ഇതിന് മുകളിലാണ്, ഇത് ഓപ്പോടെ സെറ്റാണ്, അപ്പോൾ അതിനകത്ത് മുകളിലാണ്. ഇതിനകത്ത് സേവ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ആട്ടി കൊടുക്കുക. നമ്മൾ പുതിയ APN ആണ് നമ്മൾ നിലവിൽ ക്ലിക്ക് ചെയ്തത്, നിലവിൽ ചെയ്യുന്ന ആരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയത് ചെയ്യുമ്പോൾ അതിനകത്ത് ടിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഫോണ് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്നോൺ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ, അത് നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചതിനേക്കാൾ ഇരട്ടി സ്പീഡ് നിങ്ങൾക്ക് ഫോണിൽ നമ്മളെ കറക്റ്റായിട്ട് നമ്മുടെ 4G സ്പീഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ചില സിമ്മുകൾ, അതായത് പുതിയ VI ഒക്കെ എടുത്ത ആളുകൾക്കാണെന്നു കുഴപ്പമില്ല, മുമ്പത്തെ സിമ്മിൽ, അതായത് പഴയ ഐഡിയയുടെ നമ്മളെ മഞ്ഞ സിമ്മിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ ആ സിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, VI ലോട്ടൊന്ന് മാറേണ്ടി വരും. അടുത്തുള്ള കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ സിം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്പീഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചത്. ഈ സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ലഭിക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ സെറ്റിങ്സ് മാറ്റം വരുത്തിയിട്ടും സ്പീഡ് ഇല്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ സിം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുത്തുള്ള കസ്റ്റമർ കെയർ സർവീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം VI ഒക്കെ പുതിയ സിം വന്നതാണ്, അപ്പോൾ പഴയ സിമ്മിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ആ ഒരു സിം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു, ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് വഴി നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.